സോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാർ വേറെ ലെവലിൽ പോയി സോളോ വേഴ്സസ് സ്ലീവർ റാങ്ക് വെച്ചാണ് പോകുന്നത്. എന്നാലും പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നോക്കി ആൾക്കാർ ഏറ്റവും കുറവുള്ള ഇറങ്ങുന്ന സ്ഥലം നോക്കി ഇറങ്ങിയാൽ ഓക്കെ. ബട്ട് എന്നാലും ഇറങ്ങി കണ്ടു വന്നൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ പീക്കായിരുന്നു. എൻ്റെ അമ്മനെ പീക്ക് തറവടൊക്കെ ഇതാണ് നോക്കുമ്പോഴത്തേക്ക് മൊത്തം സ്കാനർ ആൾക്കാർക്ക് എന്തോ ഒരു ബിരിയാണിക്കുള്ള ആൾക്കാരൊക്കെ താഴ്ന്നത് നിന്നിട്ട് തറവാടിലെ പീക്കിനകത്ത് പീക്കിലെ തറവാട് എന്താണ് ഒരു ബിരിയാണി കൊടുക്കുന്നത് തോന്നുന്നു. നല്ല ഇഷ്ടം പോലെ ആൾക്കാർ കിട്ടുന്നൊക്കെ. ബട്ട് നിങ്ങളുടെ സ്കൂൾ ഒരുപാട് പേരുണ്ടായിരിക്കും എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇറങ്ങാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ പീക്ക് തറവാട് നിന്ന് ഒറ്റ മൈൻഡ് നിൽക്കുന്ന ഒറ്റയാളായിട്ട് കളിക്കുന്ന കുറേ പേരുണ്ടാകും. സോ കുറെ പേരെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇറങ്ങിയവിടെ നമുക്ക് എന്താ വലിയ ഗണ്ണുമായി ഒന്ന് കിട്ടില്ല. കപ്പും കോലിക്കട്ടി കുറച്ച് ബാഗ് എല്ലാം ഉണ്ടൊക്കെ. ഈ ഒരു ലെവൽ 2 ബാഗിന് എത്ര കൂടുതൽ നിങ്ങൾക്ക് അറിയാം. സോ അത് അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 3 ആക്കുന്നത് വളരെ ആഗ്രഹമുണ്ട്. എന്നും വെച്ച് നമ്മൾ നേരെ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വളരെ കൂടുതൽ വിചാരിച്ച് മേളിലേക്ക് ഇറക്കും. മീൻ മേളിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കണം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയാലൊക്കെ പോയാൽ അവർ അടിച്ച് അന്നാക്കി നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നത് കാരണം അത്രയ്ക്ക് ഒരു സൈക്കോ ടീമിലൂടെ ഇറങ്ങിയൊക്കെ. എന്തായാലും മലയാളികളെ പോലെ മാത്രമല്ല ജസ്റ്റ് ബംഗാളികളൊക്കെ. ബംഗാളികൾ കുറച്ചൊരു സാധനമുണ്ട് കാരണം നമ്മളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് നിന്ന് കണ്ടിത്ര ഡാറ്റ കൊണ്ടിട്ട് പോകുന്നതൊക്കെ. പെട്ടെന്ന് ഏതെങ്കിലും മലയാളി എന്റെ മോൻ ഏതെങ്കിലും കഷ്ടകാലത്ത് ഏതെങ്കിലും മലയാളിയുടെ കയ്യിൽ നിന്ന് നോക്കാവണെങ്കിൽ പൊന്നളിയാ തീരുന്നൊക്കെ. പൊന്നളിയാ തീർന്നു ഇമോട്ടൊക്കെ കാണിച്ച് വേറിപ്പിച്ച് സ്റ്റാറ്റസ് കിട്ടി അമ്മാതിരി വെളിയിലേക്ക് പോകുന്ന ടീമുണ്ട്. ബട്ട് എന്ന കുഴപ്പമില്ല എം ബി 42 അതേപോലെ ഫേമസ് ഉണ്ട്. ഈ ഒരു ഫേമസ് ഫേമസ് ആണ് നമ്മുടെ ഈ ഒരു വേറൊരു സാധനമായിരുന്നു. ആ ഓഗ് ഫേമസ് വെച്ച് ഓഗ് അതായത് എം ബി 42 വെച്ച് ഒരുത്തരെ കണ്ടിട്ട്. സോ അവനെ മടക്കിയിട്ട് അവനകത്തേക്ക് വരുന്ന പോത്തേക്ക് നമുക്ക് നേരിട്ട് പോകാൻ നോക്കാൻ പറ്റി കാണിച്ച ഓ നമ്മുടെ അടുത്ത് മോക്കുണ്ട്. സോ അവൻ മോക്കണെങ്കിൽ അടിച്ചപ്പോഴത്തേക്ക് കുറച്ച് അധികം ഡാമേജ് ഒക്കെ പോയിട്ടുണ്ട്. സോ അവൻ വീട്ടിനകത്ത് കയറിപ്പിക്കും ഓടി വന്ന് ചാടി എം ബി 42 അയക്കാൻ നിർത്തി അവൻ പിന്നെ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ടും മാറി ഇവിടെ നിൽക്കണം നിൽക്കുക ഇവരൊക്കെ ആ കല്യാണം പിടിച്ചത് പിന്നെ അല്ലെ ഫ്രീ ആയിട്ട് ബിരിയാണി ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നു നോക്കെ നമ്മുടെ പുറകെ അത് നമ്മുടെ പറഞ്ഞു നമ്മൾ ക്രോണോളജി സ്വന്തം അടിക്കാൻ തോന്നിട്ടൊക്കെ നമ്മളൊരു നേടെടുത്തു ഡയറക്റ്റ് നേട് നോക്കി ഒറ്റയേറ് ആ നേടിനകത്ത് ടപ്പേ കൊണ്ടില്ല അടുത്ത വീട്ടിനകത്ത് വെക്കിട്ട് അടിച്ചവരൊക്കെ ഇത്രയും വലിയ മാത്രം ഷോപ്പ് കഴിയുമ്പോൾ കരകൾ കാണിച്ച് എസ്കേപ്പ് ടെക്നിക്ക് യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാഞ്ഞ് പഠിച്ചങ്ങ് പോയപ്പോൾ ചോദിച്ചു എൻ്റെ മോനെ കാട്ടുജാതി പ്ലെയർ ആണെന്ന് ചോദിച്ചൊക്കെ. പെട്ടെന്ന് കുഴപ്പമില്ല അവനെ ഇങ്ങോട്ട് കളിച്ച് വേർപ്പിച്ചൊക്കെ അവൻ്റെ അടുത്ത് തന്നെ രണ്ട് പേര് ഐ മീൻ അവരുടെ രണ്ട് ടീമും ഐ മീൻ അവൻ്റെ ഒരു ടീമും അവനെ നയിച്ചിട്ട് കാണുന്നുണ്ടായി. സോ അവനായിട്ട് ഇങ്ങോട്ട് വേർപ്പിച്ച് നമ്മൾ മാസ്സാണ് നമ്മൾ പവറാണെന്ന് കാണിച്ചിട്ട് നമ്മളെ മുമ്പോട്ട് വന്ന് പീക്കിലേക്ക് വന്ന് വന്നിട്ടൊക്കെ എന്നെ പീക്കിലേക്ക് നോക്കുമ്പോൾ രണ്ട് ടീം ഒക്കെ രണ്ട് ടീം തമ്മിൽ ഭയങ്കര അടി ഫൈറ്റ് നടക്കുകയാണ്. സോ ആ ഫൈറ്റിനകത്ത് കയറണം കയറാൻ നല്ല ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കയറി നമ്മളോട് അടിയുടെ ചാൻസ് വളരെ കുറക്കെ എന്നാൽ എം എസ് പോലത്തെ സജ്ജസ്മെൻ്റ് ഒരു കില്ലിങ്ങനെ നൈസായി കുമ്മൻ അടിച്ച് കിട്ടി കുമ്മനാണ് നമ്മൾ മൊത്തം കുമ്മനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവനെന്താ തമ്മിൽ അടി കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ എന്താ കൈകിട്ട് നോക്കിയിട്ട് വരും നമ്മുടെ കയ്യിൽ കണ്ടിട്ട് എടുത്തങ്ങ് പൊട്ടിക്കുക ടപ്പേ ടപ്പേ നിങ്ങൾ പൊട്ടിക്കുക. സോ നമ്മുടെ ഒരു മാത്സിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. എന്തായാലും ആ ടീമിലൊക്കെ ആ ടീമിൽ ഇനി ഒരുത്തരും കൂടെ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് വളരെ കൂടുതലൊക്കെ. ഒരു വീടിനകത്ത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി ഇവിടെ വരുന്നുണ്ടൊക്കെ ഇവിടെ ഒരു നോക്കി അവിടെ കിടപ്പുണ്ടായിരുന്നു അവനെ കംപ്ലീറ്റ് ചെയ്ത് വിട്ടു അപ്പോഴത്തേക്ക് അവൻ ലൂട്ട് പെട്ടി അവൻ ഞാൻ ലൂട്ടുണ്ടൊക്കെ ഞാൻ ലൂട്ടുന്നതിനേക്കാൾ കൂടുതൽ മാക്സിമം അപ്പത്തെ ഈ ഒരു റൂമിനകത്ത് ഇപ്പത്തെ സ്ഥലത്ത് ഈ ഒരു തൊട്ട് മതിലിന് ഈ പിത്തിയുടെ തൊട്ടിപ്പത്തെ വേർത്തൊരു ലൂട്ടുന്നുണ്ട് ആ ഒരു ലൂട്ടിനകത്ത് ആ സാധനങ്ങളൊക്കെ തീരുന്ന കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം അവനെ അടിച്ച് കൊന്നിട്ടുണ്ടൊക്കെ അവനാണുള്ള ലൂട്ടിന് നമുക്ക് മൊത്തം എടുത്തോ വരുന്നത് കാരണം നമ്മൾ കിടക്കുന്ന ലൂട്ടാണ് അവൻ എടുത്ത്. സോ അവനെ പറ്റി ലൂട്ട് എടുത്തിട്ട് മൊത്തം ലൂട്ട് സെറ്റ് ഫുൾ ആ ഫുൾ വേർത്തിയായിട്ട് മാത്രം നമ്മൾ ഈ കളികൾ കളിക്കാൻ ചെയ്യുന്നുണ്ടൊക്കെ. എന്നാലും നമ്മുടെ നേരെ തറവാടിലേക്ക് പിന്നെ കയറുന്നതിന് കാര്യം വെച്ചാൽ ആരെങ്കിലും ഒക്കെ മൊത്തം ടീമിൻ്റെ ഇവിടെ തീർന്നില്ല എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു തറവാടിൻ്റെ ആ മതിലൊരു കിടക്കാൻ ചെയ്തിരിക്കുന്നുണ്ടൊക്കെ. എന്തായാലും ആ ഡബിൾ ഡോർ വീട് മണ്ടൊക്കെ ഒരുപാട് പേര് കയറുന്നുണ്ട് ഐ മീൻ ഡബിൾ ഡോർ വീട് എന്ന് പറയും കുറെ പേര് കിളി വീട് എന്ന് പറയും. സോ കുറെ പേര് വരുന്നു പിന്നെ കുറെ പേര് ബാൽക്കണി വീട് എന്ന് പറയുന്നത് ഒക്കെ. എൻ്റെ കണ്ടിൽ ആ ബാൽക്കണി വീട് ഇപ്പത്തെ സ്ഥലമുള്ള ബാൽക്കണിയുള്ള വീടാണ്. സോ നിൽക്കുക എന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും ഒരുത്തരെ കണ്ടു അവൻ അടിച്ചിട്ട് ഡാമേജ് കൊടുത്തിട്ട് അവനെ നോക്കിയിട്ടുണ്ടൊക്കെ. എന്തായാലും അവൻ ഒരുത്തരെ നോക്കിയിട്ടുണ്ട് സോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു കാരണം അവൻ ടീമിൻ്റെ മണ്ണ കാണാൻ ചാൻസ് വളരെ കിടക്കും. കാരണം എന്താ വെച്ചാൽ സോളോ ഫ്രീ നമ്മൾ ഒറ്റക്കാട് അവൻ രണ്ടുപേരുണ്ടൊക്കെ. എന്നാലും നമ്മൾ നോക്കുമ്പോഴേക്ക് ആ വീട് നമ്മുടെ ഇനി ആൾക്കാരുണ്ട്. സോ നയിച്ചിട്ട് ഇനി അവനെ പോക്കുന്നത് വളരെ ആഗ്രഹമുണ്ട്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് എത്ര പേര് കിട്ടുന്നുണ്ട് കമന്റ് ചെയ്യാം. നമ്മുടെ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോ ഇല്ല പീക്ക് ട്രിക്സ് 1 2 3 എന്ന് പറഞ്ഞാൽ കണ്ടാൽ കാണുമൊക്കെ. അതിനകത്ത് ഈ ഒരു ടെക്നിക്കൊക്കെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രോണായിട്ട് മാത്രം നമ്മൾ ഇമോട്ടൊക്കെ കാണിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മാസം വരെ സ്കോട്ട് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇമോട്ട് ഇട്ട സമയത്ത് ഏതെങ്കിലും കാട്ട് ബംഗാളി കാട്ടുവാള പടുവാളകൾ ചുമ്മാ എവിടെന്നെങ്കിലും വന്ന് നൈസായിട്ട് എവിടെ എ ഡബ്ല്യൂ എനിക്ക് കാണുന്നുണ്ട് ടപ്പേ ഒറ്റടിക്കും തറക്കിട്ട് കൊണ്ടുവരൊക്കെ. എന്നാലും ഈ കാട്ടുവാളകളുടെ ഒക്കെ എന്തായാലും നൈസായിട്ട് ലൂട്ടിപ്പിട്ട് പോകുന്ന സമയത്ത് യുവമാർക്ക് എന്റെ അമ്മനെ തൂത്ത് പഠിച്ചൊക്കെ എജ്ജാതി തൂത്ത് പഠിച്ച് വൈപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടുള്ള ഹെഡ് ഷോട്ട് വൈപ്പിലെ സ്കോട്ട് വൈപ്പ് കേട്ടിട്ടുണ്ട്. ഇതൊരു ലൂട്ട് വൈപ്പ് എന്നൊക്കെ നമ്മൾ ആദ്യം കേട്ടൊക്കെ ആ ഒരു ടൈപ്പിലേക്ക് മൊത്തം ലൂട്ടുകളിലേക്ക് എടുത്ത് യുവമാരൊക്കെ കൊന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി എം ബി 42 ഡ്രാഗണോ ഒക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡ്രാഗണോ അവസാന വരെ മാറ്റണമെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രാഗണോ മാറ്റുന്നത് കാരണം ആ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഒരു ഡ്രാഗണോ എടുക്കുന്ന കാര്യം ഷോർട്ട് റേഞ്ചിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എ കെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറുന്ന ഒരു സാധനം. ഈ ഒരു മാച്ചിനകത്തും അവസാനം എൻ്റെ മോനെ എജ്ജാതി ഒരു സാധനം ഒരു മാസ്റ്റർ പീസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ മാസ്റ്റർ പീസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്വന്തം മിസ്സാക്കായിരിക്കും. ഓക്കെ എന്നാൽ ഇതുവരെ വീഡിയോ കണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഒരു വരെ ഓർക്ക് നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ മെയിൻലി ലൈവ് എന്നായിരിക്കും. മാത്രമല്ല ബുയ് ആപ്പിൽ ലൈവ് എന്നായിരിക്കും. സോ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ബുയെ ഫോളോ ചെയ്യത്തിൽ ഫോളോ ചെയ്യുക. അതേസമയം
ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ട് പ്ലീസ് ഗൈസ് ജസ്റ്റ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മാസ് അഞ്ച് പവർ അടി ഓക്കെ എന്നാൽ ഓപ്പണിലേക്ക് ഓടുമ്പോൾ ഞാൻ ഒരു ഒറ്റ കാര്യം മറന്നു നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഗ്ലൂ ആൾ ഇല്ലാതെ ഓക്കെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പുറത്തിറങ്ങുക മാസ്ക് ഇടുക അല്ലെങ്കിൽ ഗ്ലൂ ആൾ ഓപ്പണിൽ ഇറങ്ങുമ്പോൾ അതേപോലെ ഗ്ലൂ ആൾ പിടിക്കും ഓക്കെ ഗ്ലൂ ആൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത്രയും നെഞ്ചും വിരിച്ച ഞാൻ വലിയ പ്രോയാണോ ഞാൻ കാട്ടുപാടല്ല ഞാൻ പ്രോയാണെന്ന് എല്ലാ കാട്ടുപങ്കാളുടെയും മുഖത്ത് നോക്കി പറഞ്ഞ എല്ലാ പടിപാടികളെ ഓടിച്ചിട്ട് തലമുടി ഞാൻ ഈ ഒരു ധൈര്യത്തിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ക്രോണാണ് ഓക്കെ ക്രോണ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമാണ് മാത്രമല്ല ക്രോണിൻ്റെ കൂടെ ഞാൻ വേറൊരു പെറ്റിനെ കൂടി യൂസ് ചെയ്യുന്നത് ഒക്കെ ഒരു പൂച്ച കണക്കിരിക്കുന്ന നമ്മുടെ ഈ കിറ്റി അല്ല അതല്ല വേറൊരു സാധനം ഉണ്ടല്ലോ റെക്കൂണോ സോ ആ ടൈപ്പുള്ള ഒരു ആ ഒരു ഇതുണ്ട് അതിനെ പോലെ ആദ്യം എടുത്തിട്ട് സോ അതുകൊണ്ട് തന്നെ ആ നമുക്ക് പെട്ടെന്ന് തന്നെ റീലോഡ് ആകുന്നത് ഓക്കെ ഇറങ്ങി വന്നിട്ട് രണ്ടിനോട് നിൽക്കുന്നു സോ ഞാൻ ഒരുത്തിന് എടുത്ത് നോക്കാൻ കേട്ടിട്ട് ഞാൻ ഗ്ലൂ ആൾട്ട സമയത്ത് നമ്മൾ അടിച്ചടിച്ച് അവരോട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കിലിനെ പറ്റി പറയാൻ ഒന്നുമില്ല കാരണം വെച്ചാൽ ഓപ്പൺ ഏരിയ നിൽക്കുമ്പോൾ ഗ്ലൂ ആൾ പിടിക്കുക ഇല്ലെങ്കിൽ കാട്ടുവാളുകളെ പുന്നാര മക്കളെ ഇങ്ങനെ അടി കൊണ്ട് ചത്ത് ഇങ്ങോട്ട് കാണ്ട വരും പിന്നെ അല്ല ഇങ്ങനെ ഇമോട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ചത്തൂറേ ഓപ്പൺ ഏരിയ നിന്ന് ലൂട്ട് എടുക്കും അത് ഗ്ലൂ ആൾ ഉണ്ടാകാതെ ക്രോണോ ഉണ്ടാകാതെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ഏരിയ നിന്ന് ലൂട്ട് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ക്രോണോ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ഞാൻ ഓടി വന്ന് ലൂട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ഓടുന്നില്ലേ എടാ അങ്ങനെയല്ല പറയുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ ഞാൻ കളിച്ച് പോകുമ്പോൾ ഇങ്ങനെ നോക്കത്തൊന്നുമില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യണം അതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനെ ചെയ്യണം ചെയ്തിട്ടാണ് ലൂട്ട് എടുക്കണം ഞാനിപ്പോൾ ചെയ്യാത്ത കാര്യം വെച്ചാൽ എനിക്ക് ഗ്ലൂ ആളൊന്നും ഉണ്ടായിരുന്നില്ല സോ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴായിരുന്നു വളരെ കുഴപ്പമില്ല നിങ്ങൾ എന്തോ രീതിയിൽ നോക്കുന്നതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നും നോക്കണ്ട ഞാൻ പ്രോ പ്ലെയർ തന്നെയാണ് ഓക്കെ എന്നാലും ഈ പോകരമ്പി ഫുഡ് അത് മഞ്ഞ പോകരമ്പി നമ്മുടെ ഫാക്ടറി അങ്ങോട്ട് പോകണം അതോ നമ്മുടെ ടോപ്പർ അങ്ങോട്ട് പോകുന്നത് അറിയാമെന്ന് നോക്കണൊക്കെ ഏതായാലും ഈ വീണകത്ത് ആരെങ്കിലും കുടുംബം നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ആരും കുഴപ്പമില്ല ക്യാമ്പ് എടുത്ത് ക്യാമ്പ് എടുത്ത് ക്യാമ്പ് എടുത്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് സോളിൻ്റെ ഒപ്പം പിടിച്ച് കര പിടിച്ച് കര പിടിച്ച് കര പിടിച്ച് നടന്ന് കളിക്കുന്ന ആൾക്കാർ ഒരുപാട് 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 പേര് ഇപ്പം നമ്മുടെ മാച്ചസ് കാണാൻ മാച്ചസിനകത്ത് കാണാൻ പറ്റും സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരില്ലെങ്കിൽ നിങ്ങൾ കൂടെ പുഷ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ സീസൺ അവസാനിക്കാൻ പോയാലും പുഷിങ് നിർത്താത്ത കുറേ ആൾക്കാരുണ്ട് സോ എന്തായാലും അവരിപ്പോഴും മിക്കവാറും ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ബട്ട് എന്നാലും പുഷിയുള്ള ഒരു മനസ്സ് ആ ഒരു ഡെഡിക്കേഷൻ ആ ഒരു വില്ല് ആ ഒരു പവർ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ സ്കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ സവർപ്പിൽ എന്തായാലും മെൻഷൻ ചെയ്യാം അവർ നമുക്ക് എന്തായാലും നമുക്ക് ഞാൻ റിപ്ലൈ പോലെ എന്തെങ്കിലും സെറ്റാക്കാം ചിലപ്പോൾ ഇൻകേസ് ഓക്കെ ഇൻകേസ് പുഷ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് വേണം തോന്നിയല്ലോ ഓക്കെ ഇൻകേസ് എനിക്ക് വേണം തോന്നി അതിനകത്തുള്ള ആളായിരിക്കും ഞാൻ ഫ്രണ്ടാക്കുക സോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫ്രണ്ടാക്കുക പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള നിങ്ങളുടെ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ ഐഡിയിൽ നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ കുറേ പേര് സ്നൈപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും എം ടെം പ്ലെയർ ആയിരിക്കും എം ബി 40 പ്ലെയർ ആയിരിക്കും സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സോ അതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് തരാൻ കമൻറ്റ് ചെയ്യുക അവരുടെ ഐഡിയ കമൻറ്റ് ചെയ്യുക ഒരിച്ചിരി കണ്ടിട്ട് നമ്മൾ ഇത് അടിക്കാൻ നോക്കുന്നത് പെട്ടെന്ന് ലോറയിലെത്തുള്ള മാക്സിമം വേത്ത് കൊടുക്കുന്നില്ല ആക്സസ് വളരെ കുറവാണ് പെട്ടെന്ന് നല്ല കുഴപ്പമില്ല എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടിച്ച് പോകുന്ന ഇമോട്ടിട്ട് കാണിച്ച് വെറുപ്പിന്നൊക്കെ പിന്നല്ല നീ ഇവിടെ ക്യാമറ കണ്ടിട്ട് പോയാൽ മതി എൻ്റെ എന്ന് ചത്തെങ്കിൽ നീ ഇങ്ങനത്തെ പട്ടിഷോ ഞാൻ കാണിക്കും കാരണം ഈ ഇമോട്ടൊക്കെ മേടിച്ചിരിക്കുന്ന പാറപ്പള്ളി പെരുന്നാളുകൊണ്ട് നേർച്ചയിടാനല്ല ഓക്കെ നമ്മളിട്ട് വെറുപ്പിക്കാൻ വേണ്ടി തരണം എത്ര ആരെയൊക്കെ കൊന്നാലും ഞാൻ ഇമോട്ടിട്ട് വെറുപ്പി ഓക്കെ അതിപ്പോൾ എത്ര വലിയ കൊമ്പൻ ആണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഞാൻ ഇമോട്ടിട്ട് വെറുപ്പിക്കും കാരണം ഞാൻ ഇമോട്ട് മേടിച്ചത് പൈസ കൊടുത്ത് മേടിച്ചത് ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഓക്കെ അല്ലാതെ പൂജിക്കാനോ അത് പൂജ വെക്കാനോ ഒരു രേഖയ്ക്കും അല്ല ഞാൻ ആരെങ്കിലും കൊന്നാൽ ഞാൻ ഇമോട്ടിട്ട് വെറുപ്പിക്കും അതിപ്പോൾ എത്ര വലിയ ആളായാലും ആരൊക്കെ ആയാലും സോ അതിൻ്റെ പോലും ഒരുത്തരും കമൻറ്റ് ബോക്സിൽ വന്ന് ചോറിയാൻ നിൽക്കണ്ട ആരൊക്കെ എത്ര നൂബനാണെങ്കിൽ എത്ര പ്രോ ആണെങ്കിൽ ഞാനിട്ട് വെറുപ്പിക്കും കാരണം ഈ പൈസ കൊടുത്തുള്ള ഡയമണ്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇമോട്ടൊക്കെ മേടിച്ച് വരുന്ന തേക്കാൻ നോക്കുന്നത് ഓക്കെ അപ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പിനകത്തൊക്കെ ഒരു ഡ്രോപ്പിന് എവിടെ ഇട്ട് കണ്ടു സ്വന്തം ഒരു ഡ്രോപ്പ് നൈസായിട്ട് ഒരു സമ്മാന ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട് സോ ആ ഡ്രോപ്പിനകത്തുള്ള അങ്ങനെ കൊല്ലാൻ വേണ്ടി ഞാൻ പാഞ്ഞ് 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 പോകുന്ന സമയത്ത് ഞാൻ ക്രോണ കിട്ടുന്നുണ്ട് ഓക്കെ ആ ക്രോണ കിട്ടുന്ന ഷറന്ന് അങ്ങ് പോകുന്നതാണ് സോ അങ്ങ് ആ പോകുന്ന വഴിക്കൊക്കെ അത് പോകുന്ന വഴിക്ക് എന്നല്ല പുല്ലു പോലും പോകണം കാരണം ആ തീ സ്പീഡിലായിരിക്കും ഐ മീൻ പോകുന്ന വഴിക്ക് തീ കത്തുന്ന സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത് സോ മിന്നള വേദനയിലേക്ക് പോകുന്നത് ഓക്കെ എന്നാലും ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ ഡ്രോപ്പിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് സോ എന്നാലും ആ ഡ്രോപ്പിനടുത്ത് ഇത് ചെയ്തില്ല എന്തായാലും എനിക്ക് തോന്നുമ്പോൾ അവൻ എന്താണ് ആ ഒരു ബ്ലൂ സോണിനകത്താണ് ആൾക്കാർ കയറിയിരിക്കുന്നത് ചെറിയ ഡൗട്ടുണ്ട് കാരണം വെച്ചാൽ അമ്മറയിലേക്ക് ഉള്ളപ്പോൾ K-47 വിത്ത് അറ്റാച്ച് വിത്ത് പേപ്പർ സാധനം M7 കാരണം വെച്ചാൽ സെറ്റ് 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 കിട്ടിക്കാച്ച് കിണ്ണക്കാച്ച് ഏരിയസ് ഒരു അമ്മാർ ഉണ്ടാവും ഓക്കെ നമ്മൾ ചെന്ന് നമ്മുടെ ഈ ഒരു ഡ്രാഗണോ MP40 വെച്ചിട്ട് നടക്കുന്നതായിരിക്കും അമ്മാർ തപ്പേത് അടിച്ച് തലമണ്ട പിടിച്ചിട്ട് പോകാൻ ചാൻസ് വളരെ കുറവൊക്കെ വൺ ടാ പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാക്സിമല്ല അവന് ഇപ്പോൾ എത്ര ഒരു പേരാണെങ്കിൽ ഗണ്ണ് കിട്ടിയില്ലെങ്കിൽ മൂഞ്ചാൾ ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ ആ ഒരു ബ്ലൂ സോൺ അറിഞ്ഞുകൊണ്ട് മാക്സിമം ഗണ്ണ് കളിച്ച് സെറ്റാണ് ഓക്കെ എന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുന്നത് എനിക്ക് മനസ്സിലായി ഇവിടെ ആരോ കൊണ്ട് എനിക്ക് മനസ്സിലുണ്ട് ഓക്കെ ബട്ട് എവിടെയാന്ന് മാത്രം ഓക്കെ എവിടെയാന്ന് മാത്രമല്ല എന്തായാലും വണ്ടി കിടപ്പുണ്ട് ഓ നമുക്ക് ആ വണ്ടി എടുത്തേക്ക് പോവാം ഒരിക്കൽ നമ്മളെങ്കിൽ തൊടില്ല ഹൈ നമ്മൾ പോയാണല്ലോ എന്ന് വിചാരിച്ചാൽ വണ്ടിയിലൂടെ കവരത്തേക്ക് വണ്ടി ഇട്ട് പൊട്ടിക്കുക ഏതാണ് വണ്ടി പൊട്ടിക്കുന്നത് എൻ്റെ മോനെ ഒരു മയമില്ലാതെ ഞാൻ എടുക്കാൻ വണ്ടി അടിച്ചങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ച് എൻ്റെ മോനെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ നോക്കണം ഓക്കെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ നോക്കണം മിക്കവാറും ആ പാറയുടെ പറയുന്ന അടിക്കാൻ ചാൻസ് വളരെ കൊടുക്കണം കാരണം അവൻ്റെ തല കിട്ടിയ പന്നലയാ അവൻ തീർന്നു എന്റെ വണ്ടിയെ തൊടുന്നോളാം നീ വേണം എന്റെ സ്വാർത്ഥ കൊട്ടോ പക്ഷേ വണ്ടി തൊട്ടോടെ കൊലപാതകമായിരിക്കും ഞാൻ പറഞ്ഞ വേറെ അതൊന്നല്ല റഷീദാണ് പുള്ളി എന്ന് പറഞ്ഞ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓക്കെ അത് വിട്ടേക്കാ ഒരു ഗ്ലൂ ആൾ റൂട്ട് രണ്ട് റൂട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കാൻ ചാൻസ് വളരെ കൂടുതൽ അടുത്തൊരു ഗ്ലൂ ഔട്ടർ നമ്മളെ നേടി പറയാൻ നോക്കുന്നത് നേടില്ല പതച്ചോരെയും മുഞ്ചി ഇല്ല അറിയുന്നുണ്ട് ഒരു നേട് പിന്നല്ല ഗൈരാടെ മുത്താന്ന് പറഞ്ഞ ഒരു നേട് പറഞ്ഞു
ടപ്പേന്ന് പൊട്ടുന്നു വിചാരിച്ചപ്പോഴത്തേക്കും പൊട്ടിയില്ല. ഉമ്പി ഉമ്പി കുഴപ്പമില്ല, എന്തായാലും അവരെ ചാൻസ് കിട്ടാനുള്ള ചാൻസ് പറയാം. നമ്മുടെ കയ്യിൽ നിന്ന് എവിടെ പോകുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മുടെ വീട്ടിലെ കോഴിയാണ്, നമ്മുടെ മാപ്പാണ്, നമ്മുടെ സ്ഥലമാണ്. ഗ്ലുവാൾട്ടി ഞാൻ മുമ്പോട്ട് വന്ന് ഗ്ലുവാ മീൻസ് നേരിട്ടുണ്ടെങ്കിൽ പൊന്നളിയ അമരെ പൊക്കിട്ട് ഇവിടെ പോകത്തുള്ളൊക്കെ. എന്തായാലും ആ കാര്യം നിങ്ങൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല, ഓക്കെ. ആ കാര്യം നിങ്ങൾ അതിന് പേടിക്കേണ്ടല്ലോ. സോ അവരെ കൊല്ലണം കൊന്നിട്ടേ പോകുന്നുള്ളൊക്കെ. എന്നാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന എനിക്ക് പിടിയില്ല. സോ എന്തായാലും താഴെ അടി വരുന്നുണ്ട്. സോ അവരെ കണ്ടു ഡ്രാഗൺസ് 1, 2, 3. പിന്നെ അല്ല എടാ ഇവനാണോടാ ഗൈസ്, ഈ ഒരു പാറയുടെ പുറകിൽ നിന്ന് ഇവൻ തന്നെയാണ് ജസ്റ്റ് ചെറിയ ഡൗട്ട്. സോ നിങ്ങൾ കണ്ടേക്കണം മാച്ച് കണ്ട ആൾക്കാർ ജസ്റ്റ് അവരോട് പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ലൈക്ക് കൂടെ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ്. ഓക്കെ, മിക്കവാറും ഞാൻ സ്ട്രീം ചെയ്യുന്ന സമയത്ത് മിക്കൊരു ഡിസ്കോസ് അവർ കൂടെ ആയിരിക്കും നൈസായിട്ട് വോയിസ് കണ്ടി സംസാരിക്കുന്നത്. സോ എന്തായാലും എന്നോട് എൻ്റെ കൂടെ ലൈവ് കളിക്കാൻ താല്പര്യം, ലൈവ് വന്ന് കളിക്കാൻ താല്പര്യം ആൾക്കാരില്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യം ആൾക്കാർ ജസ്റ്റ് എന്തായാലും പ്ലീസ് കസ്റ്റ് ചെയ്ത് നമ്മുടെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. ഡിസ്കോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മെയിൻ ഞാൻ പറഞ്ഞാൽ നമ്മുടെ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ഇനി സെക്കൻഡ് ചാനലിലേക്ക് ഉണ്ടാവുക, മെയിൻ ചാനലിൻ്റെ സ്ട്രീം അത് ഉണ്ടാവില്ല. അത് മീൻസ് ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ എന്താണ് കുറച്ച് പവർ ആക്കാൻ നോക്കുന്നതാണ് മാക്സിമം സ്ട്രീം. നമ്മൾ മെയിൻലി നമ്മൾ വീഡിയോസ് കളിക്കിട്ട് സെറ്റ് ആകാൻ പോകണം. ഇനി നമ്മുടെ വീഡിയോസ് മോർണിംഗ് അല്ല ഈവനിങ് ഇടുന്നതിനെ പറ്റി അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എപ്പോൾ വീഡിയോ വേണം ജസ്റ്റ് കമന്റ് ചെയ്യുക, മോർണിംഗ് വേണം ഈവനിങ് വേണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വന്നപ്പോഴത്തേക്ക് അടുത്ത ഡ്രോപ്പ് ഈ ഒരു ഡ്രോപ്പ് എം സെവനിനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്തായാലും ഗ്ലൂ ആളുകൾ ഉണ്ട്. ഓക്കെ, ഒരു ഗ്ലൂ ആളുകൾ ഈ സമയത്ത് വളരെ 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 അതിജാലുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴാണ് ഇത് കൈ തരുന്നത് പറയാമല്ലോ. ഓക്കെ, എപ്പോഴും നമ്മുടെ കൈ തന്നെയാണ് നമുക്ക് ശരണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഗ്ലൂ ആളുകൾ ഉണ്ട്. സോ ആരെങ്കിലും വെച്ച് മുകളിൽ നോക്കി എം ബി ഫൈവ് കൊടുക്കുന്ന ആ എം ബി ഫൈവ് വേണം. കാരണം എം ബി ഫൈവ് വേഴ്സസ് എം ബി 40 ഒക്കെ ആ നമുക്കറിയാം എം ബി 40 ആ ഒരു പവർ ഉള്ളൂ. ബട്ട് എന്നാൽ കുഴപ്പമില്ല, ഡ്രാഗപ്പെട്ടത് കയറാൻ ചാൻസ് ഉണ്ടാക്കി. എന്തായാലും എനിക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ട് ആണെന്ന് തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ വളവള പറയുന്നത്. സോ എന്തായാലും ഇവർ വളവള പറയുമ്പോൾ ഞാൻ ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതേ സാധനം നമ്മുടെ രാഗേഷ് ഇല്ലേ, ഓക്കെ, ആ രാഗേഷ് അല്ല നമ്മുടെ അങ്കുഷ്. ഓക്കെ, അങ്കുഷ് എഫ് പിന്നെ. സോ അവരോട് ഞാൻ പറഞ്ഞ പവർ പറഞ്ഞ് പൊന്നളി ആ പേപ്പറാണ്. ഓക്കെ, നീ പൊളിയാണ് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ സംസാരം വെച്ച് മാത്രം ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട്. സംസ്കൃതം എനിക്ക് കളിക്കാറില്ല, അതിനൊക്കെ എല്ലാവർക്കും അറിയാത്ത. ഇത്രയും നാളും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ നിൽക്കുന്ന അമ്മച്ചമാർക്ക് നിങ്ങൾക്ക് അറിയാതെ എനിക്ക് കളിക്കാറില്ല. ബട്ട് അത് നിങ്ങൾ നോക്കണമില്ല, നമ്മുടെ അങ്കുഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ സംസാരിച്ച് പിടിച്ചു വെക്കും. എന്നെ ഒരുത്തരും യാരാലും ഇവരെ തടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഓടി വന്ന് നോക്കി നമ്മുടെ ഡ്രോൺ വന്ന ഡ്രോൺ അല്ല നമ്മുടെ ആരോ അത് എയർ ഷിപ്പ് നമുക്ക് കുറച്ച് ഗ്ലൂ ആളുകൾ തരും വിചാരിച്ചു. ബട്ട് ഒരു തേങ്ങ നിന്നില്ല. ഓക്കെ, ഒരു തേങ്ങ നിന്നില്ല. നമ്മൾ ആ ഡ്രാഗണയൊക്കെ അഴിച്ച് ഡ്രാഗോയൊക്കെ എടുക്കണം. അതവരെ ഡ്രാഗണോ എടുക്കുന്ന ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡ്രാഗണോ എടുത്ത് മാറ്റി ആ ഡ്രാഗോയൊക്കെ എടുത്താൽ മതി എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എടുക്കണം എടുക്കണം വിചാരിച്ചു നിന്നാണ്. ഓക്കെ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നത് ഇനിയാകെ ആറുടെ ലെവൽ നമ്മളിപ്പോൾ 9 എടുത്തിട്ട്. ഓക്കെ, 10th ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ടെൻഷൻ ഭീതി ഭയം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കോട് മനസ്സിലായി ഇതൊന്നും തേങ്ങയില്ല. ഓക്കെ, ഒരുപാട് പേർക്ക് ലാസ്റ്റ് ഓടുന്നത് പേടിച്ചു വരട്ടെ. അയ്യോ ലാസ്റ്റ് ഞാൻ ജയിക്കോ ഞാൻ തോക്കോ എന്നുള്ള ഒരു പിടിയില്ല. ഓക്കെ, നിൽക്കുന്ന അവസ്ഥ നിൽക്കുമ്പോഴത്തേക്ക് ഒരു തന്നെ ഇങ്ങനെ കണ്ട എന്റെ മോനെ വെറച്ച് ഗണ്ണു പോയി വരയ്ക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കും. ഓക്കെ, ബ്ലൂ ആണെ വീഴത്തൂല സാഹസമിത്ത് മൊത്തം കോൺഫിഡൻസ് പോകും. ആ അവസ്ഥ തോന്നുന്നു വിചാരിക്കുക, മീഗേ പേരുടെ മനസ്സ് വിചാരിക്കുക, പവർ വിചാരിക്കുക, എല്ലാവരും കാട്ടു വാഴ വിചാരിക്കുക, പവറാക്കാൻ വേണ്ടി അടിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് സമയത്ത് ഞാൻ പവറാണ് വിചാരിച്ചു ഞാൻ നിൽക്കുവാണ്. ഓക്കെ, ഒരുത്ത വന്നാൽ ഇവൻ വന്നാൽ അവൻ ആയിട്ട് ചണ്ണായി കൊടുത്ത് മാച്ച് കഴിച്ച് ഇമോട്ട് നമ്മൾ വെറുപ്പിക്കും. ഓക്കെ, നമ്മൾ ഇമോട്ട് വെറുപ്പിക്കുന്ന രീതി മാത്രം നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇവൻ വന്നാൽ അവൻ തീർന്നു എന്ന ലെവലിൽ നിൽക്കും. ഓക്കെ, വന്ന മാർക്കൊക്കെ അടിച്ചണ്ണാക്കി ബിരിയാണി പൊതിച്ചോറ് കൊടുത്ത് നമ്മൾ വിടുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് നേരെ ഒരു ഡ്രോപ്പ് കിടപ്പുണ്ട്. ആ ഡ്രോപ്പിനെ തീർന്നിട്ട് എന്തെങ്കിലും എം സെവനിയുടെ സമയത്ത് കിട്ടുന്നുണ്ടോ നോക്കുന്നുണ്ട്. കിട്ടിയിട്ട് കാര്യം എനിക്ക് എത്തില്ല. നോക്കുമ്പോഴത്തേക്കും എം സെവനിയുടെ കിടപ്പുണ്ട്. അതേപോലെ ഡ്രാഗണോ കിടപ്പുണ്ട്. ഈ ഡ്രാഗണോ എം സെവനിയുടെ ഒരുമിച്ചെടുത്താൽ മാസാക്കാൻ പറ്റുന്ന കാര്യത്തില്ല. ബട്ട് എന്നാലും എം ബി ഫോർട്ടി എം സെവനിയുടെ. ഓക്കെ, ഇല്ല എം സെവനിയുടെയും ഡ്രാഗണൊക്കെ ഇല്ല ഡ്രാഗോ ഒക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ കോമ്പിനേഷൻ. ബട്ട് ഇതിൻ്റെ ഒറ്റ കോമ്പിനേഷൻ. ഒക്കെ ഇതിൻ്റെ ഒട്ടും കോമ്പിനേഷൻ അല്ല. പിന്നെ നമ്മൾ ആ ഒരു ബുഷും കൂടെ എടുത്തു ഈ ബുഷ് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരുത്തന്നെ നമുക്ക് പിന്നെ അവനെ അടിക്കുമ്പോൾ ഈ ഒരു ബുഷ് പിടിക്കാൻ നമ്മൾ ഒരുത്തിനും ആർക്കും നമ്മളെ തൊടാനല്ല. സോ ആ ഒരു കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്നാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ എവിടെയാണെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് വരെ മറ്റൊന്ന് തുറന്ന് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോൺ പുറകെ പിടിക്കുന്നൊക്കെ. എപ്പോൾ ആണെങ്കിലും എന്നോട് സമയത്ത് ഈ ഓടുന്ന കാണുന്നത് എനിക്ക് ചിരിയുണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടം കണ്ട് ഈ ബുഷ് കണ്ട തന്നെ മിന്നിലുള്ള ആൾക്കാരൊന്നും തല്ലിക്കൊള്ള ചാൻസ് വളരെ കൂടുതൽ. ഒരുത്തരെ കണ്ടു ഒരു എവിയേറ്റേ പോയി ഒരുത്തരെ കണ്ടു അതിന് എന്താണ് ഒരുത്തരെ അടിച്ച് നോക്കാക്കിണ്ടൊക്കെ ഒരുത്തരെ നോക്കാക്കി നമ്മൾ എംസൈനസ് വെച്ചിട്ടു ഗ്ലൂ ആയിട്ടു അടുത്ത എംസൈനസ് ഇട്ടു കൊണ്ടില്ല അടുത്തുള്ള നമ്മൾ നോക്കുന്നത് അതും കൊണ്ടില്ല എൻ്റെ മൂന്ന് ഡ്രാഗൺ എന്റെ മോനെ ജാതി കളി വന്ന് ഏത് മാസമാക്കി 10th കളി കംപ്ലീറ്റ് ആക്കാൻ പോകുമ്പോഴത്തേക്കും ഏതോ കാട്ടുപാടങ്ങൾ പുഷ് ചെയ്ത് സോണിനകത്ത് ഇഴഞ്ഞ് കയറി പുഷ് ചെയ്ത കാട്ടുപാടകളെ പോയിട്ട് ചത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എന്തായാലും ഇങ്ങനെയുള്ള കാട്ടുപാടകൾ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന ക്യാമ്പസിനെ അടിച്ചണ്ണാക്കി കൊടുക്കുന്ന കിട്ടിക്കാച്ച് കിണ്ണം കാച്ച് വേറെ ലെവൽ വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. മാത്രമല്ല ഇനി നമ്മുടെ ചാനലിൽ പ്രാങ്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ജസ്റ്റ് കമന്റ് ചെയ്യുക, അതുപോലെ ചലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ജസ്റ്റ് കമന്റ് ചെയ്യുക, ഫണ്ണി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കമന്റ് ചെയ്യുക, പിന്നെ ഏതൊക്കെ വീഡിയോസ് ഞാൻ പറഞ്ഞത് മറക്കണം. നിങ്ങളുടെ ഗെയിം ഐ ഡി കാര്യങ്ങളെ ഫോണിന്റെ GB RAM എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കമന്റ് ചെയ്യാൻ അതനുസരിച്ച്
നിങ്ങൾക്ക് ഫ്രണ്ട് ഓക്കെ സഹിക്കാൻ ചാൻസസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്കോഡ് മേസിനെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ഫ്രണ്ട് ഓക്കെ സഹിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാ എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരുണ്ട് സ്ട്രീമിൽ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, സോ അങ്ങനെയൊന്നും വേണ്ട. മാക്സിമം വീഡിയോസ് ഞാനൊക്കെ ഷെയർ ചെയ്ത് മാക്സ് ഒക്കെ പവറൊക്കെ പവറാക്കുക. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗീവ് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ലൈവ് സപ്പോർട്ട് ചെയ്യുക, വേറെ ലെവലിലേക്ക് പോകുന്നതായിരിക്കും. സോ നാളെ ഒരു കിട്ടിക്കാച്ച് കിട്ടുന്ന കാച്ച് വീഡിയോ ആയിട്ടാണ് ചോദിക്കും. ബൈ ഓക്കെ.